ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദസ്വാക്യങ്ങളുടെ പുസ്തകം 30:7-8 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ദൈവത്തിന് സ്തോത്രം. എന്റെ മരണത്തിന് മുൻപ് സാധിക്കേണ്ടതായ വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. നീ അതെനിക്ക് തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാനോട് ചോദിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് സാധിച്ചു കിട്ടണം. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് ഈ രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് സാധിപ്പിച്ചു തരണം. മരണത്തിന് മുൻപ് നേടേണ്ടതായ കാര്യങ്ങൾ നാം ഒന്നൊന്നായി ചിന്തിച്ചു വരികയായിരുന്നു. മരണത്തിന് മുൻപ് നാം കർത്താവായ യേശുവിനെ കണ്ടുമുട്ടണം. യേശുവുമായി അഭിമുഖമായി നാം വരികയും യേശുവിനോട് സംഭാഷിക്കുകയും യേശുവിനെ നമ്മുടെ നാഥനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യണം. മരിക്കുന്നതിന് മുൻപ് യാക്കോബ് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുൻപേ പോയി എൻ്റെ മകനെ കാണണം. ഇപ്പോൾ മതി, എനിക്ക് പൂർണ്ണ തൃപ്തിയായി, സന്തോഷമായി. മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45 അതങ്ങനെയാണ് കണ്ടത്. എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ പോയി അവനെ കാണും. യോസഫ് മരിച്ചുപോയി എന്നാണ് വിചാരിച്ചിരുന്നത്. ഏതോ ദുഷ്ടമൃഗം യോസഫിനെ പറിച്ച് കീറിക്കളഞ്ഞു എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വ്യക്തമായി തെളിവ് കിട്ടി യോസഫ് ജീവനോടിരിക്കുന്നുവെന്ന്. തന്നെയുമല്ല, 17 വയസ്സിൽ തന്നെ വിട്ടുപോയ തൻ്റെ മകൻ ഇപ്പോഴിതായി 44 വയസ്സുവരെയും, ആ മകൻ്റെ 44 വയസ്സുവരെയും അവൻ അപ്പനെ കാണുകയോ അപ്പനെ അറിയുകയോ അപ്പനെ നോക്കുകയോ ചെയ്യാതെ അവൻ ദൂരെ ഈജിപ്തിലായിരുന്നു. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൻ ജീവനോടിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ദൈവമേ, എന്തൊരു ഭാഗ്യം! എനിക്ക് തൃപ്തിയായി. മതി, എൻ്റെ മകൻ യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ പോയി അവനെ കാണും. ഞാൻ മരിക്കും മുൻപേ പോയി അവനെ കാണും. മരിക്കുന്നതിന് മുൻപ് യോസേപ്പിനെ കാണുമെന്ന് യാക്കോബ് പറഞ്ഞത്, അതിൻ്റെ ആത്മീയമായ അർത്ഥം മരിക്കും മുൻപേ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുമെന്നാണ്, കർത്താവായ യേശുവിനെ സ്വീകരിക്കുമെന്നാണ്, കർത്താവായ യേശുവിൻ്റെ പാദാന്തികത്തിൽ ചെല്ലുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. യോസേപ്പ്, പഴയ നിയമത്തിലെ യോസേപ്പ്, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്, ഒരു സിംബലാണ്. യോസേപ്പിനെ ഞാൻ പോയി കാണും, മരിക്കും മുൻപേ ഞാൻ യോസേപ്പിനെ പോയി കാണും. നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപ് തീർച്ചയായും നാം കർത്താവായ യേശുവിനെ സ്വന്തം കർത്താവും സ്വന്തം രക്ഷിതാവുമായി നാം സ്വീകരിക്കണം. യേശുവിനെ ആത്മാവിൽ നാം കാണണം. ആത്മാവിൽ യേശുവിനെ നാം അനുഭവിക്കണം. യേശുവിൻ്റെ ഹൃദയത്തേക്ക് നാം ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാം മഹത്വപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മരിക്കും മുമ്പേ ഞാൻ പോയി എൻ്റെ മകനായ യോസേപ്പിനെ കാണും. മതി, എനിക്ക് തൃപ്തിയായി. സന്തോഷം അണമുറിയാതെ ഒഴുകിക്കൊണ്ട് യാക്കോബ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ഈ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ഒരറിവ് ഒരു മഹാഭാഗ്യമാണ്. യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ അറിവ് ഒരു മഹാഭാഗ്യമാണ്. യേശു ക്രിസ്തു എന്നെ കരുതുന്നു എന്നുള്ളതായ അറിവ് ഒരു മഹാഭാഗ്യമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്യുവാൻ അവിടുന്ന് ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതും അറിയുന്നതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കണ്ടുമുട്ടുക, ടു മീറ്റ് ജീസസ്, യേശുവിനെ കണ്ടുമുട്ടുക, യേശുവുമായി ഇണങ്ങിച്ചേരുക, യേശുവുമായി രമ്യപ്പെടുക, യേശുവിനോട് നിരപ്പാകുക. സ്നേഹിതരെ ഒന്ന് ചിന്തിക്കൂ, യേശുവുമായി ഞാൻ നിരപ്പായിട്ടുണ്ടോ?
യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയം ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ? വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട്, എന്നേക്കുമായിട്ട് ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതം കൊടുത്തിരിക്കുന്നു. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കണം, ആ ഉറപ്പ് എനിക്കുണ്ടോ? യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ സകലവും, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും എന്നെല്ലാം നാം പറയുമല്ലോ, എല്ലാം ഞാൻ യേശുവിന് കൊടുത്തിരിക്കുന്നു. ഇനി യേശുവിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, നാം ഒരുപക്ഷേ മാനസാന്തരപ്പെട്ടവരായിരിക്കും, നാം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരായിരിക്കും, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ ജീവിതം എന്നേക്കുമായി കൊടുക്കുകയും പകരുകയും സമർപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. അവസാനം നാം അമ്പരപ്പിലായി പോകും. നാം പലതും ന്യായവാദങ്ങൾ പറയാൻ നോക്കും, പക്ഷേ സാധിക്കില്ല. ന്യായവാദങ്ങളൊന്നും അവിടെ വിലപ്പോവില്ല. നീതിന്യായാധിപതിയായ നിത്യനായ ദൈവത്തിന് മുമ്പാകെ നാം ചെല്ലുമ്പോൾ ഒന്നേ നോക്കുന്നുള്ളൂ, ക്രിസ്തുവിൻ്റെ ഛായ നമുക്കുണ്ടോ എന്ന്, ക്രിസ്തുവിൻ്റെ ഇമേജ് നോക്കുണ്ടോ എന്ന്, ക്രിസ്തുവിൻ്റെ സ്വഭാവം നോക്കുണ്ടോ എന്ന്. ക്രിസ്തുവിൻ്റെ ഛായ ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ചെല്ലാൻ ഒക്കുകയില്ല. ഈ ഭൂമിയിലെ ആയുഷ്കാലത്താണ് ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ്, യേശുക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അനേകര് പല രീതിയിൽ പ്രാർത്ഥനകൾ കഴിക്കുന്നുണ്ട്, നമസ്കാരങ്ങൾ ചൊല്ലുന്നുണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി ഞാൻ അറിഞ്ഞു, ഞാൻ അനുഭവിക്കുന്നത് പറയത്തക്കമുള്ളതായ ഒരു അനുഭവ വിശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, മരിക്കും മുമ്പേ ഞാൻ യേശുവിനെ പോയി കാണും, ഞാൻ യോസേഫിനെ പോയി കാണും, യേശുവിനെ മരിക്കും മുമ്പേ പോയി കാണണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, മരിക്കും മുമ്പേ എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം എനിക്ക് വാങ്ങണം. ഇസാക്ക് യേശാവിനെ വിളിച്ച് പറഞ്ഞു, മോനെ, ഞാൻ മരിക്കും മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് രുചികരമായ ഭോജനം തയ്യാറാക്കിക്കൊണ്ട് വരിക, രുചികരമായ ആഹാരം തയ്യാറാക്കിക്കൊണ്ട് വരിക, ഞാൻ തിന്നതിനെ അനുഗ്രഹിക്കേണ്ടതിന്. അപ്പൻ്റെ അനുഗ്രഹം വേണം, മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. എഫേസ്യ ലേഖനം 6:1-2 വാക്യങ്ങളും വായിച്ചു നോക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലെ ഒരു ദൈവിക കൽപ്പന ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. അത് ന്യായമല്ലോ, ന്യായമായ കാര്യമാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും, നിനക്ക് നന്മയുണ്ടാകുവാനും, നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും, നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു, ഒന്നാമത്തെ കൽപ്പനയാണ്. ആ കൽപ്പനയിൽ വാഗ്ദത്തം കൂടിയുണ്ട്. എന്താണ്? നിനക്ക് നന്മയുണ്ടാകും. അപ്പനെയും അമ്മയും അനുസരിക്കുന്നുവെങ്കിൽ നിനക്ക് നന്മയുണ്ടാകും. രണ്ടാമത്, അപ്പനെയും അമ്മയും അനുസരിക്കുന്നുവെങ്കിൽ നിനക്ക് ഭൂമിയിൽ ദീർഘായുസോടിരിക്കാം. നിനക്ക് നന്മയുണ്ടാകേണ്ടതിനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കേണ്ടതിനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, മരിക്കുന്നതിന് മുൻപ് ഞാൻ തിന്നതിനെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് വിശിഷ്ട ഭോജനം തയ്യാറാക്കിക്കൊണ്ട് വരിക. മരിക്കും മുമ്പേ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണം. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്, ഒരിക്കലും. അവരൊരുപക്ഷേ നമ്മളത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുകയില്ല, നമ്മളത്രയും പരിഷ്കാരം ഉണ്ടായിരിക്കുകയില്ല, നമ്മുടെ അത്രയും സാംസ്കാരികമായ മേന്മകളോ മഹിമകളോ പറയാനുണ്ടായിരിക്കുകയില്ല. ഒരുപക്ഷേ ലോകജ്ഞാനം നമ്മുടെ അത്രയും അവർക്ക് ലൗകികമായ കാര്യങ്ങൾ എത്ര പിടിപാടുണ്ടായി എന്ന് പറയണമെന്നില്ല. എങ്കിലും അപ്പനും അമ്മയും ആണോ അവർ നമ്മുടെ ആദരണീയരായ ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളാണ്. ഒരിക്കലും ഇത് മറന്നു കളയരുത്. മരിക്കുന്നതിന് മുൻപ് അപ്പൻ്റെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലരുടെ എല്ലാം ഉള്ളു വിതുമ്പുന്നുണ്ട്, അയ്യോ കഷ്ടം, ഞാൻ പല കാര്യങ്ങളും എൻ്റെ അപ്പനെ വേദനിപ്പിച്ചു പോയി, എൻ്റെ അമ്മയെ ദുഃഖിപ്പിച്ചു പോയി, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. അപ്പൻ കുറച്ച് വിവരക്കേഴ് കൊണ്ട് എന്തോ പറയുകയോ അതല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് അരിശം വന്ന് അപ്പനോട് ഞാൻ തിരുമുഷിഞ്ഞ് സംസാരിച്ചു പോയി, വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു, കഷ്ടം, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയല്ലോ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇനി തിരുത്തിനെ എങ്ങനെ തിരുത്തും, എങ്ങനെ തിരുത്തും? മരിക്കും മുമ്പേ പിതാവിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹം വാങ്ങിക്കൊള്ളണം. ചിന്തിക്കൂ,
മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാനും നിന്റെ അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യകൽപ്പനയാകുന്നു. മാതാപിതാക്കളുടെ വിഷയം മരിച്ചു പോയവരെ ഇപ്പോൾ അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിട്ട് ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അനുദപിക്കുക, ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്കുള്ള അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ അപ്പനെ ഞാൻ ദുഃഖിപ്പിച്ചു, അപ്പനെ കണ്ണീരോടെ ഞാൻ പറഞ്ഞു വിട്ടു, ഞാൻ ഒരുപക്ഷേ അപ്പൻ്റെ സംസ്കാരമെല്ലാം മോടിയോടുകൂടി നടത്തി, അമ്മയുടെ സംസ്കാരമെല്ലാം വളരെ ആഘോഷത്തോടെ നടത്തി, എല്ലാ സ്ഥലത്തു നിന്നും അനേകായിരം ആളുകൾ വന്നുകൂടി, മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ പ്രമാണികളും എല്ലാം വന്നുകൂടി, പക്ഷേ എൻ്റെ കർത്താവെ ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് അനുഗ്രഹം നഷ്ടപ്പെടുത്തിയല്ലോ. കർത്താവെ, ഇതിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ മേൽ കർത്താവെ ഈ അത് അകൃത്യമായി കണക്കിടരുതേ. നിത്യതയിലേക്ക് വരുമ്പോൾ ഇതെൻ്റെ മേൽ അകൃത്യമായി കണക്കിടരുതേ നാം പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കുക, മരിക്കും മുമ്പേ അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി നാം കണ്ടത് മരിക്കും മുൻപേ, മരണത്തിന് മുൻപ് കർത്താവെ ബാലൻ മരിക്കും മുമ്പേ വരയണമേ. രാജഭൃത്തിൻ്റെ മകൻ മരിക്കാറായി കിടക്കുകയാണ്. ഗലീല ഡിസ്ട്രിക്റ്റിലുള്ള കാനാവെന്ന ഗ്രാമത്തിൽ അവിടെ കർത്താവ് അതിനു മുമ്പ് ചെന്നപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇപ്പോൾ അവിടെ ഒരു രാജഭൃത്യം വന്നിരിക്കുന്നു. കർത്താവെ ഒന്ന് വരണേ, എൻ്റെ മകൻ്റെ മേലൊന്ന് കൈവയ്ക്കണമേ, അവനെയൊന്ന് സൗഖ്യമാക്കണമേ. രാജഭൃത്യൻ കേണപേക്ഷിക്കുകയാണ്. കർത്താവ് എന്തോ അല്പം താമസിച്ചെന്ന് തോന്നുന്നു, അവരുടെ അവിശ്വാസത്തെയെല്ലാം ശാസിച്ചെന്ന് തോന്നുന്നു. അപ്പോഴും അയ്യോ കർത്താവെ, അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല, അയ്യോ നീ വേഗം വന്ന്, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരയണമേ. മരിക്കും മുൻപേ നമുക്ക് സൗഖ്യം ലഭിക്കണം. മരിക്കും മുൻപേ നമ്മുടെ മനസ്സിന് സൗഖ്യം ലഭിക്കണം. മരിക്കും മുമ്പേ നമ്മുടെ ആത്മാവിന് സൗഖ്യം ലഭിക്കണം. മരിക്കും മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ആഗമാനം സൗഖ്യം ലഭിക്കണം. ബാലൻ മരിക്കും മുമ്പേ വരയണമേ. പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന ചിലർ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടൊരു കാണുമായിരിക്കും, അല്ല ഈ വചനങ്ങളെ കേട്ടുകൊണ്ട് ദൂരെ ദൂരെ ഇരിക്കുന്നവർ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മനസ്സ് വേദനിച്ച് വിഷമിച്ച് ഹൃദയം അങ്ങ് ആകുലത്തിൽ ആകുല ഭാരത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിക്കും മുൻപ് കർത്താവായ യേശുക്രിസ്തു വന്ന് നിങ്ങളെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. യേശുക്രിസ്തു വന്ന് എന്നെ തുടരണമേ. ഇവിടെ രോഗസൗഖ്യം ആവശ്യമാണ്, സംശയമില്ല, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ രോഗസൗഖ്യം കൊണ്ട് എന്ത് ഫലം? നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിത്യജീവനാണ്. നിത്യജീവൻ ലഭിക്കുന്നില്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടിയിട്ട് എന്ത് കാര്യം? ഈ രോഗം പോലും എനിക്ക് നിത്യജീവനിലേക്ക് പോകുന്നുള്ളതായ ഒരു വഴിയായി മാറുന്നു, അതൊരു മുഖാന്തരമായി തീരുന്നതെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ഭാഗ്യവാനായി. എനിക്ക് വന്നിരിക്കുന്ന ഈ രോഗം, എനിക്ക് വന്നിരിക്കുന്നതായി മഹാവ്യാധി, അത് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും യേശുക്രിസ്തു എന്നെ തൊടുന്നതിനും അത് മുഖാന്തരമായി തീരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, മരിക്കും മുമ്പ് വരയണമേ. ദൈവത്തിന് സ്തോത്രം. മരിക്കും മുമ്പ് വരയണമേ. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന മുൻപ് തീർച്ചയായും നാം യേശുക്രിസ്തുവിൻ്റെ കരമം തൊടുന്നതിന് ആഗ്രഹിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം. മരിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് ക്രിസ്തുവിൻ്റെ തൃക്കരം നമ്മെ സ്പർശിക്കണം. ക്രിസ്തുവിൻ്റെ കരം നമ്മെ സ്പർശിച്ച് നമുക്ക് ആന്തരികമായ സൗഖ്യം തരണം. ആന്തരികമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം ആവശ്യം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആന്തരികമായ സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ ശാരീരിക സൗഖ്യം കൊണ്ടെന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ മാരകമായ രോഗം മാറി പിന്നെയും പാപത്തിലേക്ക് പോകുന്നെങ്കിൽ നിത്യ അന്ധകാരത്തിൽ, നിത്യ യാതനയിൽ, നിത്യ നരക ദുരിതത്തിൽ പെട്ടുപോകില്ലേ? നിത്യമായി യാതനയിൽ പെട്ടുപോകില്ലേ? ചിന്തിച്ചു നോക്കൂ. ഇവിടെ രോഗം മാറി നന്നായി, ശരി, വളരെ സന്തോഷം. പക്ഷേ അക്കരെ ചെല്ലുമ്പോൾ നിത്യമായ യാതനയിലേക്കാണ് പോകുന്നതെങ്കിൽ, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്, ആത്മാവിൻ്റെ നിത്യജീവനാണ്. ദൈവത്തിന് സ്തോത്രം. മരിക്കും മുമ്പേ വരയണമേ. മരിക്കും മുൻപേ കർത്താവെ രോഗിയായ എൻ്റെ മകൻ മേൽ ഒന്ന് തൃക്കരം വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. മലമുദായം ചിന്തിച്ചത് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ്. മിശിഹ, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ. മിശിഹ, നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ. നീ രാജ്യത്തും പ്രാപിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നീ മുൾമുടിയേറ്റ് കടന്നു പോവുകയാണ്. ഇന്ന് ദുഷ്ടമനുഷ്യയുടെ തുപ്പിലേറ്റ് നീ കടന്നു പോവുകയാണ്. ഇന്ന് നിഷ്ഠുരന്മാരായ ഈ യഹൂദ പരീക്ഷകളുടെ ആക്ഷേപവും പരിഹാസവുമേറ്റ് നീ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയാണ്. എന്നാഥ, ഞാൻ വിശ്വസിക്കുന്നു നീ രാജമകുടം ചൂടി നീ ഒരിക്കലും രാജാധിരാജാവായി എഴുന്നേൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മിശിഹ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണം, യേശു വീണ്ടും വരും. അതൊരു വിശ്വാസമാണ്, യേശു ക്രിസ്തു വീണ്ടും വരും. ഇന്ന് മനുഷ്യരുടെ പരിഹാസവും അപഹാസവും അവരുടെ നിന്ദയും ആക്ഷേപവും എല്ലാം കേട്ട് അവരുടെ അടിയും അവരുടെ ക്രൂരമായ പീഡകളും എല്ലാം ഏറ്റ് യേശു കടന്നു പോകുന്നെങ്കിലും ഈ യേശു രാജാധിരാജാവായി മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ, ആരും നനച്ചിരിക്കാത്ത നാഴികയിൽ യേശു വീണ്ടും വരും. അന്ന് കർത്താവെ എന്നെ നീ ഓർത്തുകൊള്ളണമേ എന്നാണ് കർത്താവിൻ്റെ ഒരു വശത്ത് തൂക്കപ്പെട്ടിരുന്ന കള്ളൻ പ്രാർത്ഥിച്ചത്. വലത്തുവശത്തായിരിക്കാം, രണ്ടു വശത്തിൻ്റെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു. രണ്ട് കള്ളന്മാർ രണ്ടു വശത്തും വലത്തും ഇടത്തും, രണ്ടുപേരും കൊള്ളക്കാരായിരുന്നു, രണ്ടുപേരും കൊലപാതകന്മാരായിരുന്നു, രണ്ടുപേരും ദുഷ്ടന്മാരായിരുന്നു. പക്ഷേ അവരിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബോധോദയമുണ്ടായി. എന്താണ്? ഇത് സാധാരണ ഒരാളല്ല ഈ കുരിശുമേൽ കിടക്കുന്നത്. ഞാനും ഈ എൻ്റെ സ്നേഹിതനായ മറ്റേ കള്ളനും ഞങ്ങൾ രണ്ടുപേരും ന്യായമായ ശിക്ഷ അനുഭവിക്കുകയാണ്, ന്യായമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കൊലപാതകങ്ങൾ നടത്തി, കൊള്ളകൾ നടത്തി, കവർച്ചകൾ നടത്തി, നാട് മുടിച്ചു, അനേകം കുടുംബങ്ങളെ വഴിയാധാരമാക്കി, തെറ്റുകൾ പറ്റിപ്പോയി. എന്നാൽ ഈ യേശു അങ്ങനെയല്ല, ഇവൻ നിരപരാധിയാണ്. കാരണം അവൻ്റെ ആ ഒരൊറ്റ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്നവൻ പറയും. എന്താണ് പ്രാർത്ഥന? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവരറിയാകിയാൽ ഇവർ ക്ഷമിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന, തന്നെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് തന്നെ മുഖത്ത് തുപ്പുകയും കരുണ തടിക്കുകയും ചെയ്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പുറം ഒഴുകാൽ പോലെ കീറത്തക്കവണ അടിച്ച് പിളർത്തിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്നിവർ അറിയായെങ്കിൽ ഇവർ ക്ഷമിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് അവൻ്റെ ഹൃദയത്തെ തകർത്തു. അത് കേട്ട പാടെ പെട്ടെന്ന് അവന് എല്ലാം ബോധപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ സ്വരം കേട്ടാൽ ആകെ മനം മാറും, യേശുക്രിസ്തു ശബ്ദം കേട്ടാൽ മനം മാറും, യേശുക്രിസ്തുവിൻ്റെ കരച്ചിൽ കേട്ടാൽ മനം മാറും, യേശുക്രിസ്തു നെൽവിളി കേട്ടാൽ മനസ്സ് മാറും. അവൻ്റെ മനസ്സ് മാറി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മനസ്സ് മാറി. അവൻ്റെ കൂട്ടുകാരനോട് ഉപദേശിക്കുകയാണ്, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, അവനോ അരുതാത്തൊന്നും പ്രവർത്തിച്ചിട്ടില്ല. കിട്ടിയ സമയം കൊണ്ട് നല്ല സാക്ഷ്യം കൊടുക്കുകയാണ്. കിട്ടിയ സമയം, ഏതായാലും നിസ്സാരമായ സമയം ഇനി ബാക്കിയുള്ളൂ, മരിക്കും തീർച്ചയായിട്ടും, ഈ കുരിശിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, മരിക്കും. ആ ഉള്ള സമയം കൊണ്ട് അവൻ തൻ്റെ കൂട്ടുകാരന് ഉപദേശം കൊടുക്കുകയാണ്, സാക്ഷ്യം കൊടുക്കുകയാണ്, അവനെ ശാസിക്കുകയും ചെയ്യുകയാണ്. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അവൻ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ കരഞ്ഞു, മിശിഹ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. മരിക്കും മുൻപ് സാധിക്കേണ്ടത് കാര്യമാണ്. രാജ്യത്ത് പ്രാപിച്ചു വരുന്ന യേശുവിനെ തിരിച്ചറിയുക, യേശു വീണ്ടും വരുമെന്ന് തിരിച്ചറിയുക. ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണ്, അവനറിയാം. ഏതാനും സമയത്തിനകം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, എൻ്റെ ജീവൻ പറന്നുപോകും, വേദനിച്ച് വേദനിച്ച് പിടഞ്ഞ് പിടഞ്ഞ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും. എന്നാൽ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം സാധിക്കണം, യേശു വീണ്ടും വരുമ്പോൾ ഞാനും ചേർക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് വായിക്കാം, ഒന്നുകൂടി വായിക്കാം. സഹസ്രവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കാം. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആര് എന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ രണ്ട് കാര്യം നിന്നോട് അപേക്ഷിക്കുകയാണ്. രണ്ട് കാര്യം, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ, ഡിനൈ ദം നോട്ട് ടു മീ ബിഫോർ ഐ ഡൈ. ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ കാര്യം എനിക്ക് സാധിച്ചു, ആ കാര്യം എനിക്ക് ഡിനൈ ചെയ്യരുത്, നിരസിച്ച് കളയരുത്. ഡിനൈ ദം നോട്ട് ടു മീ ബിഫോർ ഐ ഡൈ. ഡിനൈ, എന്നെ നീ ഡിനൈ ചെയ്യരുത്. രണ്ട് കാര്യം ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യമാണ്, ഡിനൈ ദം നോട്ട് ടു മീ ബിഫോർ ഐ ഡൈ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക്
ഈ കാര്യങ്ങൾ നിഷേധിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. ജീവപര്യന്തം എന്നുള്ളത് മരണം വരെ എന്നാണ്, മരിക്കുന്നതിന് മുൻപ്. ഡു നോട്ട് റെഫ്യൂസ് മീ ബിഫോർ ഐ ഡൈ. വേറൊരു വെർഷനിൽ, വേറെ ഇംഗ്ലീഷ് ബൈബിളിൽ, ഡു നോട്ട് റെഫ്യൂസ് മീ ബിഫോർ ഐ ഡൈ. ഞാൻ മരിക്കുന്നതിന് മുൻപ് അത് എനിക്ക് നിരസിച്ച് കളയരുതേ, എനിക്ക് നിഷേധിച്ച് കളയരുതേ. ദൈവത്തിന് സ്തോത്രം. മരണത്തിന് മുൻപ് സാധിക്കേണ്ടതായ കാര്യങ്ങൾ, മരിക്കുന്നതിന് മുൻപ് സാധിക്കേണ്ടതായ കാര്യങ്ങൾ. എന്തിനാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? കാരണം നമുക്കെപ്പോഴാണ് മരണമെന്ന് അറിഞ്ഞുകൂടാ? ഈ ഭൂമിയിൽ നാം മാറ്റപ്പെടുന്ന എപ്പോഴെന്ന് അറിയുന്നില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഇതെങ്ങനെ കൂടിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് വചനം കേൾക്കുന്നു, നല്ലത്. നാനാദേശങ്ങളിൽ നിന്ന് അനേകരെ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തീർച്ചയായിട്ടും നല്ലത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യം ഓർക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ മരണം എപ്പോഴാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് മരണത്തിന് മുമ്പ് സാധിക്കേണ്ടതായ കാര്യങ്ങൾ സാധിച്ച് കിട്ടിയേ പറ്റൂ. മരണം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ? എങ്ങനെയാണ് മരണം വരുന്നത് അറിഞ്ഞുകൂടാ? ദൈവത്തിന് സ്തോത്രം. മരണപര്യന്തം എനിക്ക് നിഷേധിക്കരുതേ. മരിക്കുന്നതിന് മുൻപ് എനിക്ക് സാധിച്ചു തരണമേ. നിരസിച്ച് കളയരുതേ, എന്നെ നീ ഡിനൈ ചെയ്യരുതേ, എന്നെ നിഷേധിച്ച് കളയരുതേ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ കരാള ഹസ്തങ്ങൾ നമ്മെ പിടികൂടുന്നത് എപ്പോഴാണെന്ന് ആരറിഞ്ഞു? എപ്പോഴാണെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതൊക്കെ അറിയാമോ? ഏത് സമയത്തും, ഏത് പ്രായത്തിലും, ഏത് വിധത്തിലും മരിക്കാവുന്നവനാണ് മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അനേകം അനേകം ആളുകൾ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചതായ ആളുകൾ മരണത്തെ ഓർക്കുമ്പോൾ അവർ ഭയന്ന് വിറച്ചിരുന്നു. സ്റ്റാലിൻ, റഷ്യൻ ഭരണാധികാരിയായ സ്റ്റാലിൻ മരണത്തെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. മരണത്തെ ഒഴിവാക്കാൻ അദ്ദേഹം നല്ലപോലെ പരിശ്രമിച്ചു. മരണം ഒഴിവായി കിട്ടണം. അദ്ദേഹത്തെ എന്നും ഡോക്ടർ വന്ന് പരിശോധിക്കുമായിരുന്നു പോലും. ഏതെങ്കിലും കേടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ശരീരത്തെ നിരന്തരം ദിവസേന പരിശോധിക്കുമായിരുന്നു ഡോക്ടർ. അദ്ദേഹത്തിന് മരണം നേരിടാതിരിക്കത്തക്കവണ്ണമുള്ളതായ എല്ലാ കാര്യങ്ങളും, മനുഷ്യൻ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. മെഡിക്കൽ ഹെൽപ്പ് നോക്കിയിരുന്നു. എല്ലാ ആരോഗ്യപരമായ പരിപാലനത്തിനുള്ളതായ ശ്രദ്ധകൾ, ഭക്ഷണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ മരണം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തിൻ്റെ മകളായ സ്വെറ്റ്ലാന സ്റ്റാലിൻ ഒരു പുസ്തകത്തിൽ എഴുതി, എൻ്റെ അപ്പൻ്റെ മരണം കണ്ടു നിൽക്കാൻ ദുസ്സഹമായിരുന്നു, കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു. എന്തൊരു ആക്രോശമായിരുന്നു, എന്തൊരു നിലവിളിയായിരുന്നു, എന്ത് ഗർജനമായിരുന്നു. ചിലപ്പോൾ കോപിച്ച് കൈ ഉയർത്തി ആരെയോ അടിക്കുന്നതോ അടിക്കുകയോ അടിക്കുകയോ ചെയ്യുന്നതുപോലെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നു. ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ വെറുപ്പോടെ സംസാരിച്ചുകൊണ്ടിരുന്നു. കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു. എൻ്റെ അപ്പൻ്റെ മരണം ദുസ്സഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ? നാം ഈ ഭൂമിയിൽ വെച്ച് യേശുവിനെ പ്രാപിച്ചില്ലെങ്കിൽ, നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ, അങ്ങ് അക്കരെ ദേശത്തേക്ക് അങ്ങ് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ, മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വന്ന് അണിനിരക്കും. എല്ലാം മറന്നുപോയ പാപങ്ങൾ വന്ന് അണിനിരത്ത് നിൽക്കും. ഓരോന്നും എല്ലാം നമ്മെ തുറിച്ച് നോക്കിക്കൊണ്ട് നമ്മെ കുറ്റം വിധിക്കും. അതെല്ലാം കണ്ട് നാം വെപ്രാളപ്പെട്ടു പോകും. ഒരുപക്ഷേ ഈ മരിക്കാൻ കിടക്കുന്നയാൾ ഞരങ്ങുകയോ മൂടുകയോ അല്ലെങ്കിൽ അവശബ്ദങ്ങൾ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയായിരിക്കും. പക്ഷേ ആ മനുഷ്യൻ അപ്പോൾ മരിക്കാൻ പോകുന്നയാൾ അനേകം ഭീകര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം ഭയാനകമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ എവിടെ, അയ്യോ ഞാൻ എങ്ങോട്ട് പോകുന്നു, ഭയപ്പാടോടെ. മോറിസ് റവ്ലിങ്സ് എഴുതിയ ബിയോണ്ട് ഡെസ് ഡോർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരിച്ച് അങ്ങ് ക്ലിനിക്കലി ഡെഡായ ഒരാളെ റിസസിറ്റേഷൻ കൊടുത്ത് ജീവിപ്പിച്ചപ്പോൾ ആൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്നെ അങ്ങോട്ട് വിടരുതേ, അയ്യോ എന്നെ അങ്ങോട്ട് വിടരുതേ, ഞാൻ നരകം കണ്ടിട്ടാണ് വരുന്നത്, എനിക്ക് വയ്യ ആ കഠിനമായ കോരിട്ട് കാണാൻ, ആ കഠിനമായ വേദന കാണാൻ എനിക്ക് വയ്യ, എന്നെ അങ്ങോട്ട് വിടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നെ മരിക്കാൻ വിടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഡോക്ടർ മോറിസ് ലോറൻസ് പറയുകയാണ്, ഞാനൊരു ദൈവവിശ്വാസി ആയിരുന്നില്ല, ഞാൻ ക്രിസ്തു ജീവിക്കുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല, മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ രോഗികൾ ചിലർ, അതായത് കാർഡിയോളജിസ്റ്റാണ്, എൻ്റെ രോഗികൾ ചിലർ റിസിസ്ട്രേഷൻ കഴിഞ്ഞ് രക്ഷപ്പെട്ട് ജീവിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി മരണാനന്തര ഒരു ജീവിതമുണ്ടോ എന്ന്, മരണശേഷം ഒരു ജീവിതമുണ്ടോ എന്ന്. ഞാൻ ക്രിസ്തു വിശ്വസിക്കുന്നു. അദ്ദേഹം പിന്നെയും പല പുസ്തകങ്ങൾ എഴുതി.
ബിഫോർ ഡെത്ത് കംസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. ടു ഹെൽ ആൻഡ് ബാക്ക് എന്നൊരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ഭയാനകമായ ഭീകരമായ ആ ദയനീയ നിമിഷങ്ങളിൽ നാം അമ്പരന്ന് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നാം മരണത്തിന് മുൻപ് ക്രിസ്തുവിനെ പ്രാപിച്ചിരിക്കണം. മരണത്തിന് മുമ്പ് എപ്പോഴാണ് മരണമെന്ന് അറിയാമെങ്കിൽ അത് തൊട്ട് പ്രാപിച്ചാൽ മതി. പക്ഷേ വലിയ സത്യം പറഞ്ഞു തരാം, ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ കിട്ടുന്നില്ലെങ്കിൽ നാം മരിക്കാൻ നേരത്ത് ക്രിസ്തുവിനെ കിട്ടുകയില്ല. അന്നേരം മനംതിരിഞ്ഞുകൊള്ളാമെന്ന് വിചാരിച്ചാൽ മനംതിരിയാൻ സാധിക്കുകയില്ല. കാരണം മനംതിരിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വേണം മനംതിരിവ് തരാൻ, മാനസാന്തരം തരാൻ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് മാറിപ്പോയിരിക്കും. കുറ്റബോധമില്ലാത്ത മനസാക്ഷിയിൽ അങ്ങനെ മരവിച്ചിരിക്കുന്ന മനുഷ്യന് മനസാക്ഷിയിൽ കുറ്റബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന് സഹായം വേണം. മരവിച്ചു പോയി, മനസാക്ഷി മരവിച്ചു പോയി, അവിടെ വചനമൊക്കെ കേട്ട് കേട്ട് തഴപ്പിച്ചു പോയി, അതുകൊണ്ട് മനസാക്ഷി മരവിച്ചിരിക്കുന്നു, കുറ്റബോധം കിട്ടുകയില്ല. അതുകൊണ്ട് നല്ല കാലത്ത് നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ, നല്ല ബുദ്ധിയുള്ള സമയത്ത്, നല്ല ഓർമ്മശക്തിയുള്ള സമയത്ത് നാം നമ്മുടെ പാവങ്ങളെ കണ്ട് അനുദിക്കുകയും പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അവസാന സമയത്ത് രക്ഷപ്പെട്ടുള്ളതെന്ന് വിചാരിക്കേണ്ട. കള്ളൻ രക്ഷപ്പെട്ടല്ലോ അവസാന സമയത്ത്, അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് നാം ചിന്തിക്കും. വലുത്ഭാഗത്തെ കള്ളൻ അവസാന സമയത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവൻ രക്ഷ കിട്ടിയല്ലോ എന്ന് നാം ചിന്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അവസാന സമയത്താണെങ്കിലും അവൻ്റെ കാര്യത്തിൽ അവൻ ആദ്യമായിരുന്നു വചനം കേട്ടത്, യേശുവിനെ അടുത്ത് കിട്ടിയത്. നമുക്കിന്ന് യേശുവിനെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ സമയം നിങ്ങൾ കൈമോശം കളയരുത്, കൈവിട്ട് കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഈ സമയം വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ മനം തിരിയുക, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ കർത്താവിങ്കിലേക്ക് വരിക. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ ഓർക്കരുതേ, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ, എന്നതാ നീ എന്നെ സ്വീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ യേശുവിനോട് നിങ്ങൾ യാചിക്കുമോ? നിങ്ങൾ ഹൃദയം യേശുവിനു മുമ്പിൽ താഴ്ത്തുമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപ് എൻ്റെ യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം എനിക്ക് തരണമേ, നിങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുമോ? ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവെ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളോട് മനസ്സറിയണമേ, ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. എൻ്റെ വചനം കേട്ട ഈ മക്കളാരും ശത്രുവിൻ്റെ വലയിൽ കുടുങ്ങാതെ വണ്ണം കർത്താവെ നീ അവരെ കാത്തുകൊള്ളണമേ. അന്ത്യക്രിസ്തുവിൻ്റെ വലയിൽ നിന്നെല്ലാവരെയും വിടുവിക്കണമേ. പൈശാചിക ബാധകളിൽ നിന്ന് വിടുവിക്കണമേ. ബന്ധത്തിന് അഴിക്കണമേ. രോഗശാന്തി നൽകണമേ. എല്ലാവരെയും സമാധാനത്തിൽ കാക്കണമേ. അപ്പോൾ അവിടുത്തെ മഹത്വമേറിയ വചനത്താൽ അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.